ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതമായ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ആര്യവേപ്പ് മരത്തെക്കുറിച്ചാണ്. ആര്യവേപ്പ് മരങ്ങളുടെ സ്വദേശം ഇന്ത്യയാണ്. നമ്മുടെ പലരുടെയും വീടുകളിൽ ഇവ വളർത്തുന്നു. പലതരം രോഗങ്ങൾ ഭേദമാക്കാൻ ഉത്തമ ഒറ്റമൂലിയാണ് ആര്യവേപ്പ് എന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. മിലിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ആര്യവേപ്പ്, അല്ലെങ്കിൽ നീം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അസാഡിറാസ്റ്റ ഇൻഡിക്ക എന്നാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഈ മരം കാണാറുണ്ട്. പവിത്രമായ മരങ്ങളിലൊന്നായി പുരാതന കാലം മുതലേ കരുതുന്നതിനാലും വീടുകളിൽ വളർത്താൻ യോഗ്യമായതിനാലും ഇവ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താറുണ്ട്. ഋഗ്വേദത്തിലൊക്കെ ഈ ആര്യവേപ്പ് മരത്തെ പരാമർശിച്ചിട്ടുണ്ട്. വേപ്പിൻ്റെ വിത്തിൽ നിന്നും വേപ്പെണ്ണ ആട്ടിയെടുക്കാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് വളമായി ഉപയോഗിക്കുന്നു. പ്രധാന ജൈവ കീടനാശിനി കൂടിയാണ് ഇത്. പലതരം ഔഷധ സോപ്പുകളുടെയും ചേരുവയിൽ വേപ്പിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നു. ഏകദേശം 30 മീറ്റർ വരെ ഉയരത്തിൽ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് ആര്യവേപ്പ്. ഇല തണ്ടിൽ നിന്നും 2 വശത്തേക്കും ഒരുപോലെ കാണപ്പെടുന്നു. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് വേപ്പിലേക്ക് കയ്പ് രസമാണ്. പൂവിന് മഞ്ഞ കലർന്ന വെള്ള നിറമാണുള്ളത്. കായ്കൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങൾ തടി, ഇല, കായ്, കായിൽ നിന്നും എടുക്കുന്ന എണ്ണ എന്നിവയാണ്. ഈ ആര്യവേപ്പ് മരം പണ്ട് തൊട്ടേ നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളമായിട്ട് നമ്മൾ നട്ടുവളർത്താറുണ്ട്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. നമ്മൾ ചിക്കൻ ബോക്സൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ ബെഡിൽ വെച്ചിട്ട് ആ ഇലയുടെ മുകളിൽ കിടക്കാറുണ്ട്. നമ്മുടെ ചിക്കൻ ബോക്സിൻ്റെ മുറി ഉണങ്ങാൻ വളരെ നല്ല ഒരു ഒറ്റമൂലിയാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല. അതുപോലെ തന്നെ മറ്റ് പല ചർമ്മരോഗങ്ങൾക്കും ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കാറുണ്ട്. ഒരു സമൂല ഔഷധ വൃക്ഷമാണ് ആര്യവേപ്പ്. ഇതിൻ്റെ ഇല, തൊലി, വിത്ത്, തടി തുടങ്ങിയവയെല്ലാം ഔഷധ വീര്യമുള്ളവയാണ്. ആയുർവേദ സംഹിതകളിലെല്ലാം തന്നെ ആര്യവേപ്പിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഔഷധമായും ജൈവ കീടനാശിനിയായും ഒരേ സമയം ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും ആര്യവേപ്പിനുണ്ട്. ഔഷധ ഗുണങ്ങളുള്ള പരമ്പരാഗത മരുന്നായ ആര്യവേപ്പ് ഇലകൾ കാലങ്ങളായി പല ചികിത്സകൾക്കുള്ള ഒറ്റമൂലിയാണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഗുണങ്ങളുടെ പേരിൽ പ്രശസ്തമാണ് ഈ ആര്യവേപ്പിൻ്റെ ഇലകൾ. ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ കാരണം വേപ്പ് ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ, മലിനീകരണം, മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളിൽ മാത്രമല്ല, പുരാതന കാലം മുതൽ ഇന്ത്യക്കാർ പിന്തുടരുന്ന പല വീട്ടുവൈദ്യങ്ങളുടെയും ഭാഗമാണ് വേപ്പ് മരം. മുടിയുടെയും ചർമ്മത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാലാകാലങ്ങളായിട്ട് നാം വേപ്പ് ഉപയോഗിക്കുന്നു. നല്ല ഒരു കീടനാശിനിയാണ് ആര്യവേപ്പിൻ്റെ ഇല. അതുപോലെ തന്നെ ഈ ആര്യവേപ്പിൻ്റെ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ ജനലിൻ്റെ അരികിലായിട്ട് ഈ വേപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച പഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികളൊക്കെ വീടിനുള്ളിലേക്ക് കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ആര്യവേപ്പ്. എല്ലായിടത്തും വളരുന്ന ഒരു ചെടിയല്ല ഇത്. പിടിച്ചു കിട്ടിയാൽ ആ പ്രദേശത്തെ മുഴുവൻ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. അത്ര രോഗനാശിനിയാണ് ആര്യവേപ്പ്. വേപ്പിൻ വിത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ സോപ്പുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ വേപ്പിൻ്റെ തടി കൊണ്ട് ഫർണിച്ചറുകളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാം. കേരളത്തിൽ പാലക്കാടാണ് വേപ്പ് നന്നായി കായ്ക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ വ്യാപകമായി വേപ്പിൻ മരങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ ആര്യവേപ്പിനുള്ള കഴിവ് വളരെ വലുതാണ്. പല ആയുർവേദ വിദഗ്ധരും പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ വേപ്പിൻ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. അതുപോലെ ദന്തശുചിത്വത്തിനും പരിചരണത്തിനുമായി വേപ്പിൻ്റെ ചില്ലകൾ ചവയ്ക്കുന്നത് ഒരു പഴയ പാരമ്പര്യമാണ്. അതുപോലെ തന്നെ മുഖക്കുരുവിനെ കുറയ്ക്കുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷത വേപ്പിൻ ഇലകൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേപ്പിൻ്റെ ഇലകൾ അരച്ചിട്ട് മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവും ഈ വേപ്പിൻ്റെ ഇലകൾക്കുണ്ട്. അപ്പോൾ ഈ ആര്യവേപ്പിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.